നമസ്കാരം, ദാസ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചാലക്കുടി കൂടപ്പുഴ സ്ഥലത്താണ്. കൂടപ്പുഴയുള്ള നമ്മുടെ സതീഷിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാണിച്ചു തരാൻ മാത്രം ഒന്നുമില്ല, കുറച്ച് ചിരട്ടൽ വരെയുണ്ട്. ഇത്ര ഒരു കൈക്കുമ്പിൾ ചിരട്ട, അതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സതീഷിന് അത് ചെറിയ സംഭവമായിരിക്കാം, പക്ഷെ കാണുന്ന എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. അപ്പൊ ആ സംഭവങ്ങള്, ആ വലിയ വലിയ സംഭവങ്ങള് എനിക്ക് കാണണം. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങണം, എവിടെ തുടങ്ങണം? ഇതൊക്കെ സംഭവങ്ങൾ അല്ലേ? ഇതൊക്കെ സംഭവങ്ങൾ. ഓ, ഇതിപ്പോ നമ്മള് പ്രത്യേകിച്ച് പറയേണ്ട, ഇത് ഫുള്ള് ചിരട്ട തന്നെയാ. ഇത് ഫുള്ള് ചിരട്ടയാണ്. അത് ശരി, ഇത് ഫുള്ള് ചിരട്ടയുടെ സംഭവങ്ങളല്ലേ? ഫുള്ള് ചിരട്ടയുടെ. ഇത് എടുക്കാലോ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇത് ചിരട്ടയുടെ പീസ് വെച്ചുണ്ടാക്കിയതാ കംപ്ലീറ്റ്? ആ, ചിരട്ടയുടെ പീസ് ഒട്ടിച്ചൊട്ടിച്ചെടുത്തതാ. സാധാരണ ഗതിയിൽ ഞാൻ അവരെ ഇപ്പൊ നമ്മള് അടുത്തൊരു വാദ്യോപരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിരട്ട കൊണ്ട്. അപ്പോൾ തന്നെ മറ്റുള്ള ഓരോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, കരകൗശല വസ്തുക്കള്. ഇതിപ്പോൾ അത് വിട്ടിട്ട് ഒരു ഫിഗറിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? ഫിഗറിൻ്റെ സംഭവമാണ് ഇപ്പോൾ സതീഷ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ക്ഷമയും കാര്യങ്ങളും ആക്യുറസി ഒക്കെ വേണ്ട ഒരു പണിയാണ് അല്ലേ? ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ആളെ ഞാൻ പറയട്ടെ. നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ അതിൻ്റെ അഭിപ്രായം പറയുമ്പോഴേ നമുക്കൊരു ആത്മവിശ്വാസം. അപ്പോൾ ഇത് നോക്കിയതിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ചായല്. ഇതാ അദ്ദേഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ലാൽ സലാം എന്ന് പറഞ്ഞ കൈയൊക്കെ വന്നിട്ടുണ്ട്. ആ ഫിഗറും കണ്ണാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടതേക്ക് ആണോ ആ ഒരു ഫിഗറാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഒരടി സൈസ് ഉണ്ട് അല്ലേ വലിപ്പത്തിൽ? പതിനഞ്ച്. ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്? ഈ ഫിഗർ രണ്ട് മാസം എടുത്തിട്ടുണ്ട് അല്ലേ? കണ്ടിന്യൂസ് എടുത്തിട്ടോ? കണ്ടിന്യൂസ്. നമ്മൾക്ക് എന്നാ ലോക്ക്ഡൌൺ സമയത്ത് പണിയിലാണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഒരു ഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാഗ്രതയും ക്ഷമയും ഇതാണ് വേണ്ടത്. നമുക്ക് അവരുടെ മുഖം നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തിരിക്കണം. നമ്മുടെ മനസ്സിൽ കയറിയതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് അത് നമ്മുടെ കൈവരലിലേക്ക് എത്തി വരണം. തീർച്ചയായിട്ടും. അതാണ് അതിന്റെ ഇത് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യണേക്കാളും കൂടുതൽ സമയം നമ്മുടെ മനസ്സിലേക്ക് അവരുടെ മുഖം കയറി വരണം. അത് ബോച്ചയുടെ ഫ്ലവറൈസ്. ഇത് ബോച്ചയുടെ ഫ്ലവറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബോച്ചന് നമ്മുടെ ബോച്ചയുടെ ഒരു മുഖം നമുക്ക് കയറിയപ്പോ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ തോന്നി. ഫ്ലവറൈസ് ഒന്നതിന്റെ അടിപൊളിയുണ്ട്. ബോച്ച അങ്ങനെ ഒരു തലകെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരു ഹാർട്ട് കാണിച്ചിട്ട് ഹാർട്ട് എന്താ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സംഭവം അഴിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ സംഭവം? അബിയുടെ സെറ്റിംഗ് നമുക്ക് അതിന് നോക്കാം. ഓരോന്ന് എത്ര ക്ഷമയോട് കൂടി ഉണ്ടാക്കണെങ്കിൽ കുറച്ച് പണിയുണ്ടാ സൈസ് ഫിറ്റിംഗ്സ് ഒക്കെ ലോക്കാണ് അല്ലേ? ലോക്കിലിട്ടു മാവേല് ഏത് രൂപത്തിൽ ഷേപ്പ് ചെയ്താണ്ട് വന്നു തുടങ്ങിയിട്ട് അതിന് മുകളിലേക്ക് സോക്കറ്റിൽ ഇടാൻ തോന്നുന്നു അല്ലേ? വലിച്ച് സോക്കറ്റിലേക്ക്. തോൾമുണ്ട് അല്ലേ? തോൾമുണ്ട്. തോൾമുണ്ട്. അങ്ങനെ തോൾമുണ്ടായി. ഓമാല. ഓക്കെ. മെയ്യാവുന്ന മാല അല്ലേ? മെയ്യാവുന്ന അതൊക്കെ ചിരട്ടയല്ലേ? ഒന്നും ചിരട്ടില്ല. ലാസ്റ്റ് നമ്മുടെ കിരീടം അല്ലേ? കിരീടം സെറ്റ് ചെയ്യണത് ലാസ്റ്റ് കിരീടം. കിരീടം വെച്ച് ഓലക്കൊട ഓലക്കൊട ഓലക്കൊടയുണ്ട്. നോക്കിയേ, അടിപൊളിയുള്ള സംഭവം. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോ ഒരു മാവേലി തന്നെ
ഞാൻ ആദ്യം കണ്ടപ്പോ പീഴ്സ് കണ്ടപ്പോ എനിക്കൊന്നും മനസ്സിലായില്ലാട്ടോ. സെറ്റ് ചെയ്ത് നോക്കുമ്പോ മാവേലി. അപ്പൊ ഇതൊക്കെ അഴിച്ച് എടുക്കാവുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സതീഷ്. ഓരോന്നും മൈനൂട്ടായിട്ട് മെതിയടിയൊക്കെ നോക്കി, കാലിന്റെ വിരലുകള് ആ മെതിയടിക്ക് ലോ പിടുത്തത്തിന് വേണ്ടിട്ട് ഇവിടെ ഈ ഒരു ഉണ്ടമായൊരു സാധനം ആ തള്ള വിരലിന്റെ ഇടയിലിട്ട് പിടിക്കാനായിട്ട്. അതിനുശേഷം ദാ ഈ ഞെറികള്, ഈ ഡ്രസ്സിന്റെ ഞെറികള് നോക്കിയേ. ഇവിടെ ഒരു മേൽമുണ്ട്, ആ മേൽമുണ്ട് ഇതൊക്കെ ചിരട്ടിയെന്ന് പറയുന്നത്. അപ്പൊ അല്ലാതെ മെയ്യാഭരണമാല കിരീടം നോക്കി, ചെറിയൊരു കിരീടം. ആ കിരീടം വരൽ ചിരട്ടിയാണ്, ഫുള്ളും ചിരട്ട. ചിരട്ടി കൊണ്ട് ഇത്ര മൈനൂട്ടായിട്ടുള്ള വർക്കുകൾ നോക്കി. ഇതൊക്കെ വിലമതിക്കാനാവാത്ത സൃഷ്ടികളാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ കരകൗശല വസ്തുക്കളിൽ ടോപ്പ് സംഭവങ്ങളാണ്. സാധാരണ കാണുന്ന മരത്തിലുള്ള ഒരു നിർമ്മിതിയല്ല ഞാൻ കണ്ടെടുത്തോളം. ഇത്രയും മൈനൂട്ടായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ സതീഷ്? ഈ സതീഷ് ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വെച്ചാലും പല വീഡിയോകളും ഈ സംഭവങ്ങളും കാണിച്ചിട്ടുണ്ട്, ചില ചാനലുകളും വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് ചെറ്റ തന്നെ അല്ലേ? ഫുള്ള് ചെറ്റ. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ചെറ്റല്ലാണ്ട് നമ്മളൊരു ഒരു വിഷയം ഇല്ല. ഇത് ഫാൻസി ലാമ്പ്, അത് എങ്ങനെയല്ല ലൈറ്റ്. ഇത് ആറ് ലൈറ്റ് ഉണ്ട്, വൈറ്റ് കത്തി, വൈറ്റ് കത്തി, നീല, നീല കത്തി. ഇനിയിപ്പോ പച്ചകത്തി. ഇനി എത്രണ്ട്? ആ അതെ, യെല്ലോ, ഒരു ഓറഞ്ച് കളറാണ്. ഓറഞ്ച് യെല്ലോ അല്ലേ? ആ ഓറഞ്ചാണോ? ആ ഇതിപ്പോ ഒരു വയലറ്റ്, വയലറ്റ്, റെഡ്, 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 വൈറ്റ്. ആറ് തരം ലൈറ്റ്. ഇതിങ്ങനെ തിരിച്ച് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു മീൻ പിടിച്ചു, ഒരു പരിന്തി മീൻ പിടിച്ചുകൊണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചേ, എല്ലാം അഴിക്കാല്ലേ. ഓഹോ, അത് ശരി. ലൈറ്റിന്റെ കണക്ഷൻ കണക്ഷൻ വിട്ടു അല്ലേ? അത് ശരി. അതിനുള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതിന്റെ ഉള്ളിലാണ് നമ്മുടെ LED ബൾബുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോണ്ടാക്ടുകളൊക്കെ അല്ലേ? ബാക്ക് സൈഡിലെ കോണ്ടാക്ടുകൾ കണക്ഷൻ വിട്ടു. ഈ റൗണ്ടൊക്കെ ഒട്ടിച്ചുണ്ടാക്കിയാണ് ബാക്കില് എന്താ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ? ഈ സാധനം, ഈ വൈറ്റ് കളർ, വൈറ്റ് കരിക്കിന്റെ ചിരട്ട. കരിക്കിന്റെ ചിരട്ടയാണോ വൈറ്റ്? കരിക്കിന്റെ ചിരട്ട. ആ ശരി, ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വുഡിന്റെ മാറ്റാ തുണിയായിട്ട് വരുന്നല്ലേ. ശരി, അപ്പൊ ഇത് കരിക്കിന്റെ ചിരട്ടയാണ്. ഇത് മറ്റേത് സാധാരണ നമ്മളെ മൂത്തകള ചിരട്ടകള് അല്ലേ? ആണ് കറുത്തായിരിക്കുന്നത്. കണ്ടോ ഒരു പരുന്ത് വന്നിരിക്കുന്നത്. അതിന്റെ മീൻ എവിടെയാ? മീൻ തന്നെ. ദാ മീനിന്റെ ഫിഗർ. മീൻ ഏതാ മീൻ? അത് മോനെ ചാള എന്തായാലും ഇവിടെ പിടിച്ചു കൊണ്ടുവരാൻ വഴിയില്ല. നമ്മുടെ നാട്ടില് കൊണ്ടുവരും, കടൽ തീരത്തേക്ക് ഇന്ന് പിടിച്ചോണ്ടുവരും. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് നല്ല മീനിന്റെ പേര് പറഞ്ഞു. നെയ്മീനല്ലേ? പറല നെയ്മീനായിക്കോട്ടെ, നന്നായിക്കോട്ടെ. ഇതിപ്പോ ഞാൻ ഈ ബോക്സ് എന്ന് വെച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ്. ആഭരണ പെട്ടി തുറക്കാൻ പോക്ക്. ആഭരണ പെട്ടി തുറക്ക്. ആഭരണം പെട്ടിയാണ് കഥയിരിക്കുന്നു മോനെ. നമ്മുടെ കുട്ടാപ്പി തുറക്കണ്. ഇതിനുള്ളിൽ ആഭരണം അല്ലല്ലോ. ആഭരണം പറ്റിയത് ആഭരണം. അപ്പൊ ഇതില് ആഭരണം അല്ല, ആൾക്കാരെ കുതിരകൾ. ആഭരണത്തിന് വില പിടിച്ച സംഭവമാണല്ലോ. പിന്നെ അടിപൊളി സംഭവം അത്. കുതിരയോ? കുതിര. എന്റെ പൊന്നേ, ഓക്കേ. പറക്കുന്ന ചാടുന്ന കുതിരകളല്ലേ ഇതൊക്കെ. ചിരട്ടേന് സതീഷ് സംഭവിക്കണ കേട്ടോ. നമ്മിച്ചു സതീഷിനെ. സതീഷ് ഈ പറഞ്ഞ വലിയൊരു എന്താ പറയാ, ഇപ്പൊ ഗോൾഡ് പണിയല്ലേ ചെയ്യുന്നത്? ഈ സമയത്ത് ഇത് എങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു, ഈ സമയത്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനായിട്ട് സമയം ഇപ്പോഴും തുറന്നിട്ടില്ല. എന്തായാലും സമയമായിട്ടില്ല. അപ്പൊ സതീഷിന്റെ നിസ്സാര കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളു നമ്മള്. ഇനി വരാതിരിക്കുന്നുണ്ട്. കുതിരയുടെ പിന്നിലത്തെ സാധനം നോക്കി, എന്താ പറയാ, ഒരു പൂടകളല്ലേ. അതിന്റെ ഫിഗർ ഫേസ് നോക്കി, മൂക്കും ഇതൊക്കെ നോക്കിട്ടെ. രണ്ട് സെയിം ആണ് അല്ലേ? ഇത് എങ്ങനെ ഒറ്റ ഡൈ എടുത്ത പോലെ ചെയ്തേ? അതാണ് ഏറ്റവും വലിയ വിഷയം. ഈ രണ്ട് കുതിരകളെ നോക്കി,
നമ്മള് ഒരു ലോഹത്തിന്റെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഡയലിട്ട് വാർത്തെടുക്കാൻ നോക്കി, വല്ല ഓടോ പിച്ചളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയലിട്ട് വാർത്തെടുക്കാം. ഇത് ചിരട്ടകളുടെ പീസുകൾ വെച്ച് ഒട്ടിച്ചിട്ട് ഇതേ രൂപത്തിൽ രണ്ട് മെഷർമെന്റുകളും എന്താ കറക്റ്റാണ്. എങ്ങനെ നോക്കിയാലും ഹൈറ്റും അതിൻ്റെ സൈസുകളും ഫിഗറുകൾ ഫേസും സംഭവങ്ങളൊക്കെ നോക്കി കറക്റ്റാണ്. ഇത് ചെയ്യത് ഭയങ്കര പണി കണ്ടിട്ടത് സമ്മതിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാ ഡൈ കാര്യങ്ങളിലാണ്ട് ഇങ്ങനെ ഇത്ര പ്രസ് കാൽക്കുലേഷൻ വരുന്നത്? ഇത് ഡൈ കാര്യങ്ങളില്ലാണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കുതിരയുടെ ഒരു പാർട്സ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റേ കുതിരയ്ക്കും പിടിച്ചിട്ടുള്ള ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ഇതാണ് ഇതിന്റെ സംഭവം. സെറ്റപ്പ് അവിടെ സെറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടല്ലേ. ഇങ്ങനെ നിൽക്കൂല്ലേ ഇത്? അത് ശരി. ഈ ബോക്സും ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ ബോക്സ് എന്ന് പറയുന്നത് ഇത് ബോക്സ് ചിരട്ടയാണോ? അതെ, ബോക്സും ചിരട്ടയാണ്. നോക്കിയേ അതിന്റെ പണി, നോക്കിയേ ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുക ചിരട്ട കൊണ്ട്. സമ്മതിക്കണം അല്ലേ? നോക്കിയേ ഇതേമാതിരി അതിന്റെ മൂലയൊക്കെ നോക്കി ഇങ്ങനെ ഹാഫ് റൗണ്ട് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഒട്ടിച്ചിട്ട് ഈ സാധനം എങ്ങനെ പോയിക്കണ് കറവായിട്ട് സൈഡിലൊക്കെ ഓരോ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നീ ഒരു പൊസിഷൻ ഇട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പേര് എഴുതാന്ന് വിചാരിച്ചിട്ടിട്ടാണ്. അതെ, ഓ ഇവിടെ പേര് എഴുതാനായിട്ട്. ശരി, ഇതൊരു ആമപ്പുറം മാതിരി അത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒട്ടിച്ചെന്നെ ഉണ്ടാക്കണം അല്ലേ? ഇതേമാതിരി ഫിനിഷ്. ഇതിപ്പോ എന്താ പെയിന്റ് എന്താ അടിച്ചിരിക്കുന്നത്? ഇത് പോളിഷാണോ? ആ ശരി, ആ അതാണ് അത്ര ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ സാൻഡ് പേപ്പർ ഒക്കെ ഇട്ടാൽ ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തിട്ടില്ലേ. പോളിഷ് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. തുറന്നേക്കണം നോട്ട്. അതിന്റെ ഉള്ളു ബോക്സിന്റെ ഇങ്ങനെ വരും അല്ലേ? ശരി ശരി. ഓ, ഇതിൽ വെള്ളമൊറ്റ കൊട്ടി നല്ല കണ്ടീഷൻ ആയി അല്ലേ? മമ്മൂക്കയുടെ വർക്കണം അല്ലേ? അത് ഇനിയിപ്പോ ഫിനിഷിങ് കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ട്. അതിപ്പോ ഈ പറഞ്ഞ മാതിരി സമയം ഇതൊക്കെ ക്ഷമയും ഇതൊക്കെ കിട്ടണേ. ശരി, മമ്മൂക്ക ഈ പറഞ്ഞ മാതിരി ഇത് ഏത് കോസ്റ്റ്യൂമിൽ വരുന്നതാണ്? നമ്മുടെ സാധാരണ സിമ്പിൾ ഇതിൽ വരുന്നതാണോ? ആ ചിരിച്ച് നിക്കുന്ന വളരെ സിൻസിയർ ആയിട്ടുള്ള മുഖഭാവം, ആ കറമീശ നോക്കിയ ആ ചിരിക്കുമ്പോഴത്തെ ഇവിടുത്തെ ഒരു എക്സ്പ്രഷൻ, ആ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് വളരെ ഭവ്യതയോടെ പാവായിട്ട് നിൽക്കുന്ന യൂസഫ് ഇരിക്ക എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടോ. ചിരട്ടകളിൽ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സതീഷ്. ഇതിപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ അവിടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയും വരും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിനും ഇതിനും ഭംഗിയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സതീഷിൻ്റെ എല്ലാവരും കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടുള്ളതും അപ്പം നല്ല രസമായിട്ടുള്ള വീഡിയോ അല്ലേ. ചാലക്കുടി സുഭാഷ് നഗറാണ് എൻ്റെ വീട്. മക്കള് രണ്ടുപേര്, വൈഫ് അന്നെങ്കിൽ ഇന്ന് സ്കൂളില് ഒരു ഇതിന് പോയേക്കാണ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ സ്വർണ്ണപ്പണിയാണ്. എന്തായാലും ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആളെ വിളിക്കാം. നമ്പർ ഞാൻ വീടിനകത്ത് ആൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ആരെയും പറയാച്ച് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണല്ലേ? എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതായിക്കോട്ടെ ആയിക്കോട്ടെ, അതിൻ്റെതായ മൂല്യം. അതെന്തായാലും ഇപ്പോഴത്തെ ജോബിന് നമ്മൾ കണക്കാക്കണല്ലോ, ഒരു ജോലി ചെയ്യാൻ ജോലി, ആ ജോലി കണക്കായിട്ടുള്ള ആ മൂല്യം കിട്ടാന്ന് വെച്ചാൽ എന്ത് ഐറ്റംസ് ആയാലും ഏത് ഫിഗർ ആയാലും ഉണ്ടാക്കി കൊടുക്കും അല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.